എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയമായ വസ്തുസ്ഥിതി ഞാൻ ഏതാനും വാക്കുകളിൽ നിങ്ങളെ കേൾപ്പിക്കും. അതൊരിക്കലും മറക്കാതെ ഉള്ളിൽ ഓർപ്പിക്കുക. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ബോധമാണ്. ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് നിശ്ചലമായ ബോധം, ആനന്ദഘനമായ ബോധം. ഈ ബോധത്തെയാണ് ഉപനിഷത്തുക്കളും മറ്റും ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ശാസ്ത്രീയമായ ഈശ്വരനെന്നും ഒക്കെ വ്യവഹരിക്കുന്നത്. ഈ ബോധത്തിൽ പലത് കാണുന്നത് നാമരൂപങ്ങൾ, ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ. അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, അല്ലെങ്കിൽ ശക്തിസ്പന്ദനം മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ, ബോധത്തിലെ നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. ഉപനിഷത്തുക്കളും മറ്റും സ്വർണവും മണ്ണും ഒക്കെയാണ് ഇതിന് ദൃഷ്ടാന്തങ്ങളായി നൽകുന്നത്. മണ്ണുകൊണ്ട് അനേകതരം പാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. പാത്രങ്ങളുടെ നാമങ്ങളും രൂപങ്ങളും എന്തൊക്കെയായാലും എത്രയൊക്കെ ആയാലും അവയിലൊക്കെ ഉള്ളത് മണ്ണ് മാത്രം. നാമരൂപങ്ങളോ അല്പം പോലും പുതിയ വസ്തുവില്ലാത്ത കാഴ്ചകൾ. ഈ കാഴ്ചകളാണ് ജഡങ്ങൾ. ഇവയാണ് നാമരൂപങ്ങളെയാണ് ജഡങ്ങൾ എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കൾ സ്വർണത്തിൻ്റെ ഉദാഹരണവും നൽകുന്നു. സ്വർണത്തിൽ അനേകായിരം ആഭരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിരന്നിരിക്കുന്നു. എത്ര എത്ര ആഭരണങ്ങൾ വേണോ ഉണ്ടായിക്കോട്ടെ, ഇനി ഭാവിയിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അവയിലൊക്കെ വസ്തു സ്വർണം മാത്രം. നാമരൂപങ്ങളോ അല്പം പോലും വസ്തുസത്തയ്ക്ക് മാറ്റമില്ലാതെ വരുന്ന വെറും കാഴ്ചകൾ, മിഥ്യ. പുതുതായി ഒന്നുമില്ല, പുതുതായി ഒന്നുമില്ലാത്ത കാഴ്ചകളാണ് മിഥ്യ എന്ന് പറയുന്നത്. അതുപോലെ ഈ ജഗത്ത് ബോധമാണ്. സ്വർണമുണ്ടോ ആഭരണങ്ങളുണ്ട്, മണ്ണുണ്ടോ പാത്രങ്ങളുണ്ട്, അതുപോലെ ബോധമുണ്ടോ ജഗത്തുണ്ട്. ബോധം പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിൽ ഇംഗ്ലീഷിലെ വാക്ക് കോൺഷ്യസ്നെസ് എന്നോ ഒക്കെ ഓർമ്മിച്ചോളുക. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് എന്ന നിരന്തരൻ ഉമ്മ, അനുഭവരൂപമായിട്ടുള്ള ബോധം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ബോധം ഈ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. അവ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത് ആധ്യാത്മിക ചർച്ചയ്ക്ക് പോയാലും വേണ്ടില്ല, ഏത് കോവിലിൽ പോയാലും വേണ്ടില്ല, എവിടെ തീർത്ഥാടനം നടത്തിയാലും വേണ്ടില്ല. ഈ മൂന്ന് പദങ്ങൾ ഓർമ്മിച്ചോളുക: ബോധം, നാമം, രൂപം. വേറെ ഒന്നും കൂടുതൽ ഇക്കാര്യത്തിൽ ചിന്തിക്കാനില്ല. എന്താ ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതൊക്കെ ജ്ഞാനമാണ്, ബുദ്ധിമുട്ടാണ്. എന്താ തൽക്കാലം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ പോലും ഈ മൂന്ന് പദങ്ങൾ
ഓർമ്മിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബോധം നാമം രൂപം തീർന്നു, ജഗത്തിൻ്റെ ശാസ്ത്രീയമായ സത്യം തീർന്നു എന്നാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. ഇത് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കടലാസിൽ, ഈ കടലാസ് കഷണത്തിൽ ഈ മൂന്ന് പദവും കുറിച്ച് എപ്പോഴും പാക്കറ്റിലിട്ടുള്ള, സാധാരണ ഇപ്പോൾ ആളുകൾ പേരും അഡ്രസ്സും ഒക്കെ കുറിച്ച കാർഡുകൾ പാക്കറ്റിൽ സൂക്ഷിക്കാറുണ്ട്. എന്താ പേര് എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ആ കാർഡെടുത്ത് തരികയാണ് പതിവ്. അതുപോലെ എന്താ പ്രപഞ്ചം എന്ന് എപ്പോഴെങ്കിലും സംശയം തോന്നിയാൽ പാക്കറ്റിൽ നിന്നും ഈ കടലാസ് എടുത്ത് നോക്കുക. എന്താ ബോധം, പിന്നെ നാമവും രൂപവും, മൂന്ന് വാക്ക്, അതിന് പ്രയാസമില്ലല്ലോ. എന്തും ഈ മൂന്ന് വാക്കിലുൾപ്പെടും. എന്താണ് ഈ മയക്ക് എന്ന് ഒരാൾ ചോദിച്ചാൽ ബോധം. പിന്നെ മയക്കായിട്ടിരിക്കുന്നത് അതിലൊരു നാമവും രൂപവും. മയക്ക് എന്ന് പറയുന്നത് നാമം, അതിൻ്റെ ഈ കാണുന്ന രൂപം രൂപം. ഇത് മാറി മാറി വരുന്ന കാഴ്ചകളാണ് നാമരൂപങ്ങൾ. എത്ര മാറിയാലും വസ്തുവിന് ഒരു മാറ്റവുമില്ല. ആഭരണനാമരൂപങ്ങൾ എത്ര മാറിയാലും സ്വർണത്തിനൊരു മാറ്റവുമില്ല. ഈ സത്യം വിസ്മരിച്ചു പോയാൽ, ഇത് ശാസ്ത്രീയമായ ജഗത് സത്യം, ഇതിനപ്പുറം ഈ ജഗത്തിൻ്റെ ശാസ്ത്രീയമായ സത്യം മറ്റാരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. ഇത് ഏതാണ്ട് ഈ പ്രപഞ്ചഭ്രമമുണ്ടായ കാലത്ത് തന്നെ ഈ സത്യവും വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപനിഷത്തുകൾ അവയുടെ കാലം അത്ര പുരാതനമാണ്. ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കടലാസ് ഇരിക്കുന്നു, സാറേ ഈ കടലാസ് ബോധമാണെന്ന് അങ്ങ് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? എനിക്കവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, കടലാസ് ബോധമാണെന്ന് വിശ്വസിക്കുന്ന, കടലാസ് എനർജിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഈ അടുത്ത കാലത്ത് ഞാൻ ഫിലോസഫി ഓഫ് ഫിസിക്സ് ഒരു പ്രൊഫസർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ടെലിവിഷനിൽ കാണുകയുണ്ടായി. പ്രൊഫസർ മേശയ്ക്കടുത്ത് ഇരിക്കുകയാണ്, മേശയിൽ തട്ടിയിട്ട് അദ്ദേഹം കുട്ടികളോട് പറയുന്നു, കുട്ടികളെ ഇവിടെ ഈ മേശയില്ല, പിന്നെ എന്താണുള്ളത്? ഇവിടെ കുറച്ച് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയും ന്യൂട്രോൺസിനെയും നിങ്ങൾ മേശയായി കാണുന്നു. ഇവിടെയാണിപ്പോൾ ഫിലോസഫി ഓഫ് ഫിസിക്സ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഫിസിക്സിന് ഈ എനർജി എനർജി ആണ്, മേശ എന്ന് പറഞ്ഞാൽ എനർജിയാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എനർജി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു എന്ന് ഫിസിക്സിന് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഭൗതിക ശാസ്ത്രത്തിനൊന്നിനും പിടികിട്ടിട്ടില്ല. പുറത്തന്വേഷിക്കുന്നിടത്തോളം അത് പിടികിട്ടുകയുമില്ല. അവിടെയാണ് ഭൗതിക ശാസ്ത്രം ഇങ്ങനെ ഇരുട്ടിൽ തപ്പി തടയുന്നത്. ഇക്കാര്യമാണ് നമ്മുടെ ഋഷീശ്വരന്മാർ എത്രയോ ആയിരം കൊല്ലങ്ങൾക്ക് മുൻപ് അന്തർമുഖമായി ഈ എനർജിയുടെ സ്പന്ദനത്തെ, അതായത് പ്രാണസ്പന്ദനം, എനർജിയുടെ വൈബ്രേഷനെ, വേദാന്തം പറയുന്നത് പ്രാണസ്പന്ദനം, ആ പ്രാണസ്പന്ദനത്തെപ്പോലും നിയന്ത്രിച്ച് അതിനപ്പുറത്തുള്ള വസ്തു എവിടെ നിന്നും പ്രാണൻ സ്പന്ദിക്കുന്നു എന്ന് അവർ കണ്ടെത്തി. കണ്ടെത്തിയെന്നല്ല, അവരത്
അവരുടെ സ്വരൂപമായി സാക്ഷാത്കരിച്ചു. അതാണ് എങ്ങും നിറഞ്ഞ് നിൽക്കുന്ന ബോധം. അപ്പോൾ എനർജി, ചെറിയ ചെറിയ സ്പന്ദനങ്ങൾ, അത് തന്നെയാണ് ഫണ്ടമെൻ്റൽ എലമെൻസ് ആയിത്തീരുന്നു. അപ്പോഴും എനർജി തന്നെ, അത് ഗ്യാസായിത്തീരുന്നു, മാറ്ററായിത്തീരുന്നു, പ്രപഞ്ചം ആയി മാറുന്നു, സൂര്യനും ചന്ദ്രനും ഒക്കെയായി മാറുന്നു. അപ്പോഴൊക്കെ എനർജി തന്നെയാണത്. ആകെക്കൂടിയുള്ള പ്രപഞ്ചത്തിലെ എനർജിക്ക് കൂടുതലോ കുറവോ ഇല്ല എന്നൊക്കെയാണ് ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ തീരുമാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ അങ്ങ് എനർജി സ്പന്ദിക്കുന്നത് ബോധത്തിൽ നിന്നാണ്. ബോധത്തിൽ നിന്നല്ലാതെ എനർജി എവിടുന്ന് സ്പന്ദിക്കും? എനർജി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ബോധം വേണം. ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നനുഭവമുള്ള ഒരേ ഒരു വസ്തു ബോധം മാത്രം. അതുകൊണ്ടാണ് അതിനെ ഉണ്മ അനുഭവരൂപമായ വസ്തു, സത്ത് എന്നുകൂടി അതിനെ പറയുന്നത്. ഈ ഉണ്മ അനുഭവരൂപമായ വസ്തുവായതുകൊണ്ടാണ്. സത്ത് ചിത്ത് എന്നാണല്ലോ ബ്രഹ്മത്തെ നിർവചിക്കുന്നത്, ആനന്ദം. സത്ത് ചിത്ത് ആനന്ദം. ഇതൊന്നും അധികമാരും നേരെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ സത്ത് ഉണ്ട് എന്ന അനുഭവം, എനർജി സ്പന്ദിക്കുന്നു, പക്ഷേ അത് ഉള്ളതായിത്തീരണമെങ്കിൽ അതുണ്ടെന്ന് അനുഭവിക്കുന്ന വസ്തു അതിൻ്റെ സ്പന്ദനത്തിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ ബോധത്തിൽ നിന്നും സ്പന്ദിക്കുന്ന ഓരോ എനർജിയും, എനർജിയുടെ ഓരോ സ്പന്ദനവും ഞാനുണ്ട് നമ്മളൊക്കെ അനുഭവിക്കുമ്പോൾ ഞാനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സ്പന്ദിക്കുന്നത്. ഏ അതങ്ങനെ, അതെ, സ്പന്ദന ശബ്ദം, അത് വിളിച്ചു പറയുകയാണ് ഞാനുണ്ട്. അങ്ങനെ ഓരോ സ്പന്ദനത്തിലും ബോധം ഞാനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സ്പന്ദന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്പന്ദന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ബോധത്തിൽ നിന്നാണെങ്കിൽ ആ സ്പന്ദനം ബോധം തന്നെയാണ്. കാരണം ബോധമല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുമിള വെള്ളം തന്നെയാണ്. ആ കുമിള പിന്നെ അലയായി മാറുന്നു, നാമരൂപം മാറി വരുന്നു, പക്ഷെ അപ്പോഴും വസ്തു വെള്ളം തന്നെ. ആ അല വലിയൊരു പ്രവാഹമായി മാറുന്നു, നാമരൂപം മാറുന്നു, പക്ഷേ വസ്തുവിന് മാറ്റമില്ല, വെള്ളം തന്നെ. ബോധത്തിൽ നിന്ന് എനർജി സ്പന്ദിച്ചു, സ്പന്ദിച്ച ബോധം, സ്പന്ദിച്ച എനർജി ബോധം തന്നെയാണ്. കാരണം ബോധത്തിൽ നിന്ന് സ്പന്ദിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നും ആവാൻ പറ്റില്ല. അപ്പോൾ തുടർന്ന് എനർജിക്ക് വന്നു ചേരുന്ന വിവിധതരം നാമങ്ങളും രൂപങ്ങളും ഒക്കെ ബോധം തന്നെയാണ്. ഇക്കാര്യത്തിൽ സംശയിക്കാനേ ഇല്ല. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചം ബോധം നാമം രൂപം. പ്രപഞ്ചത്തിലെ കാഴ്ച എന്തുമാവട്ടെ, അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ വിരൂപമെന്നോ സുന്ദരമെന്നോ ധർമ്മനെന്നോ അധർമ്മമെന്നോ ഒരു വ്യത്യാസവും ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരേ സ്വർണം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെയും കടുവയുടെയും സിംഹത്തിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്താ മൂന്ന് രൂപങ്ങൾ? വസ്തു സ്വർണം,
അല്പം പോലും വ്യത്യസ്തമായ മറ്റൊരു വസ്തു ഇല്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ ധർമ്മത്തെയും അധർമ്മത്തെയും വൈരൂപ്യത്തെയും സൗന്ദര്യത്തെയും ഒക്കെ നമുക്ക് ഒന്നായി സാർ കാണേണ്ടത് വരട്ടെ, അതൊക്കെ വരട്ടെ. നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അത് നല്ലവണ്ണം മനസ്സിലാവും. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായും തൽക്കാലം ബോധ്യപ്പെട്ടില്ല എന്ന് വരാം. ചിലരും ബോധം തന്നെ എന്താണ് സാർ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോദിക്കുന്നത് ബോധമാണ്, അല്ലാതെ ആരാ ചോദിക്കാൻ, വേറെ ആരിക്കുന്നു ചോദിക്കാൻ? എങ്കിലും ബോധം എന്താണ് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ലല്ലോ, ഒന്നും സാരമില്ല. അത് നമ്മൾ ഈ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ കുറേ കൂടെയൊക്കെ കാര്യങ്ങൾ, എന്തായാലും ഈ വസ്തുത പ്രപഞ്ചത്തിൻ്റെ ഈ അത്ഭുതകരമായ ശാസ്ത്രീയ സത്യം ആവർത്തിച്ച് വളരെ ലളിതമായി അത്യന്തം ശാസ്ത്രീയമായ യുക്തികളിൽ കൂടിയും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദിവ്യമായ ഒരു പുസ്തകമാണ് യോഗവാസിഷ്ഠം. സ്വാമി രാമൻ പറയുന്നത് സത്യം വെളിപ്പെടുത്തുന്ന ഇതുപോലെ ദിവ്യമായ ഒരു കൃതി സൂര്യന് താഴെ രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെയുള്ള വാസിഷ്ഠത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വാസിഷ്ഠം മുഴുവനായിട്ടൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ 10 ദിവസം കൊണ്ട് സാധ്യമല്ലല്ലോ. വാസിഷ്ഠത്തിലെ നിർവാണ പ്രകരണത്തിലെ ശിഖിത്വജൻ്റെയും ചൂടാലയുടെയും കഥയാണ് ഈ 10 ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാസിഷ്ഠമെന്ന പുസ്തകത്തിൻ്റെ വിശദവിവരങ്ങൾ ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാസിഷ്ഠസുധ എന്ന പുസ്തകം വാങ്ങിച്ചു വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ ശിഖിത്വജൻ്റെ കഥയിലേക്ക് കടക്കാം. മാളവരാജ്യത്തെ രാജാവായിരുന്നു ശിഖിത്വജൻ. ഇനി വേദാന്തം പഠിച്ചതൊന്നും തീരെ സാധാരണക്കാരും മാത്രമല്ല, അവരൊക്കെ പഠിച്ചിട്ടുണ്ട്, ചക്രവർത്തിമാർ. ഞാനത് എടുത്തു പറയുന്നത് പലർക്കും പേടി, വേദാന്തം എന്ന് കേട്ടാൽ പേടിയാണ്. അതൊന്നും അതൊക്കെ നോക്കത് വരട്ടെ, പെൻഷനൊക്കെ പറ്റട്ടെ. വെച്ചാൽ എണീക്കാൻ കഴിയാതെ കിടപ്പിൽ കിടക്കുമ്പോൾ വേദാന്തമാകാം എന്നാണ്, വിരോധമില്ല. പറ്റുമെങ്കിൽ ഇപ്പോൾ ഹൈക്കോടുക. എന്തായാലും ചക്രവർത്തിമാരാണ് ഭാഗവതത്തിലും മറ്റും ഈ സത്യം സാക്ഷാത്കരിച്ച് ജീവിതം ധന്യമാക്കിയവർ എത്രയോ പേർ. മഹാഗൃഹസ്ഥന്മാർ, ചക്രവർത്തിമാർ. എന്തായാലും ശിഖിത്വജൻ മാളവരാജ്യത്തെ രാജാവായിരുന്നു. അദ്ദേഹം സൗരാഷ്ട്രപതിയുടെ മകളായ ചൂടാലയെ കല്യാണം കഴിച്ചു. രണ്ടുപേരും തികച്ചും അനുരൂപരായ ദമ്പതിമാർ, അത്യന്തം സ്നേഹനിർഭരമായി ജീവിതം നയിച്ചു. രണ്ടുപേരും ശരീരം കൊണ്ട് രണ്ടാണെങ്കിലും ഒന്നായി തന്നെ ജീവിച്ചു. ശിഖിത്വജൻ്റെ ഇംഗിതം തന്നെ ചൂടാലയ്ക്കും, ചൂടാലയുടെ ഇംഗിതം തന്നെ ശിഖിത്വജനും. അങ്ങനെ ആനന്ദമഗ്നരായി അവർ ജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു, അപ്പോഴാണ് അവരുടെ മനസ്സിൽ ഒരു കുണ്ഠിതം വന്നു ചേരുന്നത്. ഇവിടെയാണ് പലരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, സാറേ എന്തിനാ ഇപ്പം ഈ വേദാന്തമൊക്കെ ഇപ്പോൾ അങ്ങനെ പഠിക്കണോ? ഞങ്ങൾ ഒരു ധാർമ്മികമായ സ്നേഹനിർഭരമായ ജീവിതമൊക്കെ നയിച്ചാൽ പോരെ, കുടുംബമൊക്കെ ഒരുമാതിരി കലഹമൊന്നും കൂടാതെ സ്നേഹസമ്പന്നമായ രീതിയിൽ നോക്കി ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ പോരെ, ധാരാളം മതി,
കുടുംബം എങ്ങനെ എങ്ങനെ ജീവിക്കണമെന്നോ ജീവിക്കേണ്ടതാണെന്നോ ഒന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ പ്രശ്നം. ഇവിടെ ആർക്കും ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, സന്തോഷമായി സുഖമായി ജീവിക്കണം. അത് പറ്റുമോ? ധാരാളം മതി. നമ്മൾ വേദാന്തവും പഠിക്കണ്ട, അവസാനം വരെ അവസാനിക്കുമ്പോഴും നല്ല സന്തോഷം. എൻ്റെ ജീവിതം ധന്യമാണ്, എനിക്ക് ആനന്ദത്തിനൊരു കുറവുമില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരു വേദാന്തവും പഠിക്കണ്ട. പക്ഷേ ഇവിടെ ശിഖിത്വജനും ചൂടാലയ്ക്കും മനസ്സിൽ കുണ്ഠിതമായി. എന്താ കാര്യം? യൗവനം അങ്ങനെ ഈ ഉടഞ്ഞ കുടത്തിൽ വച്ചിരിക്കുന്ന വെള്ളം പോലെ ചോർന്നു ചോർന്നു പോകുന്നു എന്നവർക്ക് തോന്നി. സുഖങ്ങളെല്ലാം അകന്നകന്നു പോകുന്നതായി അവർക്ക് തോന്നി. നല്ല പഴുത്തു പാകമായ ഫലം താഴെ വീഴും പോലെ മരണം നമ്മയും വീഴ്ത്തുമോ എന്നവർ ഭയപ്പെടാൻ തുടങ്ങി. അവരുടെ ആനന്ദമയമായ ജീവിതത്തിന് ഈ ചിന്തകൾ തടസ്സമായി തീർന്നു. നല്ല വിടർന്നു നിൽക്കുന്ന താമര പൂക്കളോടുകൂടിയ ഒരു പൊയ്കയിൽ മൂടലു നഞ്ഞ് പതിക്കുന്നത് പോലെ ജരാമര അവരുടെ ശരീരങ്ങളെ ബാധിച്ചു തുടങ്ങി. അവർ രണ്ടുപേരും ആലോചിച്ചു, പ്രിയതമനും പ്രിയതമയും. അയ്യോ, നമുക്ക് ചിലപ്പോൾ വേർപെടേണ്ടി വന്നേക്കുമല്ലോ, മനസ്സിനെ ദുഃഖം ബാധിക്കുന്നല്ലോ, ഇതിനെന്താണൊരു പോം വഴി? ഇതിനൊരൊറ്റ പോം വഴിയേ ഉള്ളൂ, ജനിക്കാത്ത, ജീർണിക്കാത്ത, നശിക്കാത്ത സുഖസ്വരൂപമായ ഒരു വസ്തു ഈ ജീവിതത്തിലുണ്ടോ? നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെ അത്തരമൊരു വസ്തു ഉണ്ടോ? അതുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഉണ്ടെങ്കിൽ തന്നെ ആ വസ്തു നമുക്ക് അനുഭവിച്ച് തൃപ്തിപ്പെടാൻ പറ്റുമോ? ഇതല്ലാതെ വേറെ എന്താ മാർഗം? അതുണ്ട്, അതിനൊരു വസ്തു ഉണ്ട്. അതാണല്ലോ ഗീതയിലൊക്കെ തന്നെ, സാർ യോഗവാസിഷ്ടത്തിൽ ഇതൊക്കെ പറയുന്നു, ഗീതയിലും ഇതൊക്കെ തന്നെയാണോ പറയുന്നത്? രണ്ടാം അധ്യായം മുതൽ ഭഗവാൻ തലയിൽ കൈവച്ച് തലവിളിച്ച് പറയുന്നത് ഇതാണ്. എടോ അർജുന, അവിനാശിത സദ്വിധി ഏന സർവമിതം തത്വം വിനാശം അഭിവേശ്യസ്യ ന കശ്ചിത് കർത്തുമർഹത്തി. അർജുന, ഈ ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വസ്തു അവിനാശി, ഒരു നാശവുമില്ലാത്ത വസ്തുവാണ്. അതിനെ നശിപ്പിക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. ഞാനീ നേരത്തെ പറഞ്ഞ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ ആനന്ദസ്വരൂപമായ ബോധത്തെ, ബ്രഹ്മത്തെ ആണ് ആ അവിനാശിയായ വസ്തുവായി ഭഗവാൻ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഒരു വസ്തുവേ ഇവിടെ ഉള്ളൂ. ഭീഷ്മരും ദ്രോണരും നീയുമൊക്കെ അതാണ്. അപ്പോൾ പിന്നെ ആരാരെ കൊല്ലാൻ? പക്ഷേ ഈ രണ്ടാമധ്യായമൊക്കെ വായിച്ച് ഒക്കെ മനസ്സിലായി എന്ന് കരുതുന്നവരാരും ഇതൊന്നും ചിന്തിക്കാറില്ല. അതിരിക്കട്ടെ. ശിഖിത്വജനും ചൂടാലയും നമ്മുടെ ജീവിതത്തിൽ ഇനി ആനന്ദം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ശാശ്വതമായ ഒരു സത്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അത് അതിനുവേണ്ടി അവർ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിച്ചു. വേദാന്തത്തിൽ വിചക്ഷണന്മാരായ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി. അവർ തമ്മിൽ തമ്മിൽ ഇത് ചർച്ച ചെയ്തു. ഇത് തന്നെ അവരുടെ ചിന്ത, അവരുടെ സകല ചലനങ്ങളിലും ഈ ചിന്തയും കൂടെ കൂട്ടിച്ചേർത്തു. ചൂടാലയ്ക്ക് നല്ലവണ്ണം ആ സത്യം ബോധ്യപ്പെട്ടു.
ചർച്ചയൊക്കെ ചെയ്തെങ്കിലും ശിഖിത്വജന അത് വേണ്ടതുപോലെ ബോധ്യപ്പെട്ടില്ല. ചൂടാല ദൃഢനിശ്ചയം ചെയ്തു, ഞാൻ സ്വാത്മവിചാരം ചെയ്ത് ആ പരമാത്മസത്യത്തെ കണ്ടെത്തുന്നുണ്ട്. സ്വാത്മവിചാരം ആരംഭിച്ചു. ഈ വിചാരമൊക്കെ നമുക്കൊക്കെ ആവാം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉള്ള വിചാരം തന്നെ എന്താ ചൂടാല ചിന്ത തുടർന്നു. ഞാൻ ഈ ജഡശരീരമാണോ? ഒരിക്കലുമല്ല. ഞാനുണ്ട് ഉണ്ട് എന്നുമ്മ അനുഭവിക്കുന്ന ഞാൻ എങ്ങനെ ഈ ജഡശരീരമാകും? ഒരിക്കലും ഞാൻ ജഡശരീരമല്ല. ഞാൻ കർമ്മേന്ദ്രിയങ്ങളാണോ? അതായത് കാല കയ്യ്, അത് ഈ ജഡശരീരത്തിൻ്റെ ഭാഗങ്ങൾ തന്നല്ലേ? ഓ, അവയൊക്കെ ജഡങ്ങളാണ്, നാമരൂപങ്ങൾ. ഉണ്ടായി മറയുന്നതൊക്കെ നാമരൂപങ്ങൾ, ജഡങ്ങൾ. ജഡം ജഡം എന്ന് പറയുന്നത് നാമരൂപങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ കർമ്മേന്ദ്രിയങ്ങളാവാൻ പറ്റില്ല. എന്നാൽ ഞാൻ ജ്ഞാനേന്ദ്രിയങ്ങളാണോ? കണ്ണ്, മൂക്ക്, നാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആ ജ്ഞാനേന്ദ്രിയങ്ങളാണോ? ജ്ഞാനേന്ദ്രിയങ്ങളും ഞാനാവാൻ പറ്റില്ല. മനസ്സിൻ്റെ ഉപകരണങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. മനസ്സ് കണ്ണിനെ ഉപകരണമാക്കിക്കൊണ്ട് രൂപം കാണുന്നു, കാതിനെ ഉപകരണമാക്കിക്കൊണ്ട് ശബ്ദം കേൾക്കുന്നു. ഉപകരണങ്ങളൊന്നും തന്നെ ബോധമല്ല, അവയൊക്കെ ജഡങ്ങളാണ്. ഉപകരണങ്ങൾ നാമരൂപങ്ങളാണ്. അവയ്ക്കൊന്നും ജീവിതത്തെ ധന്യമാക്കാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ മനസ്സാണോ? വന്നും പോയും ഇരിക്കുന്ന നൂറ് നൂറ് വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒരു പരമ്പരയായിട്ടുള്ള മനസ്സെങ്ങനെ ഞാനാവും? ബുദ്ധി ചില കാര്യങ്ങൾ നടപ്പാക്കണം. തീരുമാനിക്കുന്ന അന്ധകരണമാണ് ബുദ്ധി. ബുദ്ധി തീരുമാനിച്ചിട്ട്, ചിലത് തീരുമാനിച്ചിട്ട് അത് നടപ്പാക്കാൻ അനേകം സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് മനസ്സായി മാറുന്നത്. അപ്പോൾ ബുദ്ധി ഇവിടെ ഒരു ഉപകരണമാണ്, മനസ്സ്. അതുകൊണ്ട് ഞാൻ മനസ്സ് ആകാൻ പറ്റില്ല. മനസ്സും ജഡമാണ്, എന്നാൽ ബുദ്ധിയാണ് തീരുമാനിക്കുന്ന ഘടകം. ബുദ്ധിയാണ്, ബുദ്ധിയും ഞാനാകാൻ ഒക്കില്ല. ആ ബുദ്ധി, ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത് അഹമാണ്, അഹങ്കാരം. ഞാനെന്ന നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബുദ്ധിയും ആവാൻ പറ്റില്ല. എന്നാൽ അഹങ്കാരം, അഹങ്കാരമാണ് ജീവൻ. ജീവൻ, ജീവൻ എന്ന് പറയുന്നത് ജീവാത്മാവ് അഹങ്കാരമാണ് ഞാൻ. ആ ജീവനാണോ ഞാൻ? ജീവൻ സ്പന്ദനമാണ്, പ്രാണശക്തിയുടെ സ്പന്ദനം. സദാ സ്പന്ദിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ് ഞാൻ. ഞാനെന്ന സങ്കല്പം, അത് പ്രാണസ്പന്ദനത്തിൽ രൂപം കൊണ്ടതാണ്. അതുകൊണ്ടത് നാമരൂപമാണ്. അതും ഞാനാകാൻ പറ്റില്ല. എന്നാൽ ഈ പ്രാണസ്പന്ദനം, അതായത് എനർജിയുടെ വൈബ്രേഷൻ, ആധുനിക ശാസ്ത്രമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള എനർജിയുടെ വൈബ്രേഷൻ, ആ പ്രാണസ്പന്ദനമാണെന്ന് ഞാൻ. പ്രാണസ്പന്ദനം സ്പന്ദിച്ച് മറയുന്ന ഒന്നല്ലേ നാമരൂപം? സ്പന്ദനം ആണ് അതിൻ്റെ രൂപം. ജീവൻ എന്ന് നമ്മളതിന് പേരിടുന്നു. അപ്പോൾ ജീവൻ എന്ന പേര് സ്പന്ദനം എന്ന രൂപം. ഈ രൂപവും നാമവും ചേർന്ന് ഉണ്ടായി മറയുന്നതാണ് ഈ സ്പന്ദനം. അത്രയും പിടിയിട്ടി. അപ്പോൾ ഇതെവിടുന്നുണ്ടായി? അത് ഉണ്ട് എന്നറിയുന്ന ഞാൻ
ഞാൻ സ്പന്ദനത്തെ ഉണ്ടെന്നറിയുന്നു. ഈ പ്രാണസ്പന്ദനത്തിൻ്റെ ഘട്ടം വരെ ചൂടാല ചിന്തിച്ച് വിശകലനം ചെയ്ത് ചെന്നപ്പോൾ പ്രാണസ്പന്ദനം ഉണ്ടെന്നറിയുന്ന ബോധമാണ് ഈ സ്പന്ദനത്തിന് പോലും രൂപം നൽകുന്നത് എന്ന് ചൂടാലയ്ക്ക് മനസ്സിലായി. അത്ഭുതകരമായി സത്യം തനിക്ക് തെളിഞ്ഞു കിട്ടിയതായി തോന്നി. ചൂടാല ഇതാ പറയുന്നു. എന്താ പറയുന്നത്? ആ അഹോ ജ്ഞാതമേ തേന, എനിക്ക് പിടികിട്ടിപ്പോയി. നമ്മൾ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് ചെന്ന് നോക്കുക. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മനസ്സ്, അഹങ്കാരം, അഹങ്കാരത്തിന് രൂപം നൽകുന്ന, അതായത് ജീവൻ, ജീവന് രൂപം നൽകുന്ന പ്രാണസ്പന്ദനം അഥവാ എനർജിയുടെ വൈബ്രേഷൻ, ഇതുവരെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുകയാണ്. പക്ഷെ അവർ ജീവന്റെ ഉത്പത്തി അന്വേഷിച്ച് എന്തൊക്കെയോ പറയുന്നു, ഓടി നടക്കുന്നു, അന്വേഷിക്കുന്നു. ചൂടാലയുടെ ഈ കണ്ടുപിടുത്തം അവരൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. വെറും എനർജിയുള്ള വൈബ്രേഷനാണ് ജീവനെ, ഞാൻ ഞാൻ എന്ന ജീവനെ ബോധത്തോട് ചേർന്ന് ഉണ്ടാക്കുന്നത്. അല്ലാതെ ജീവനെ അന്വേഷിച്ച് വളരെ ദൂരെയൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ല. സ്പന്ദനരൂപമായ ജീവൻ ഏതോ ഒരടിത്തറയിൽ നിന്ന് സ്പന്ദിക്കുന്നതാണ് എനർജി. അതാണ് ആധുനിക ശാസ്ത്രത്തിന് പിടികിട്ടിയിട്ടില്ല. അത് ഈ സ്പന്ദനത്തെ നിയന്ത്രിച്ച് അതിനപ്പുറത്തുള്ള വസ്തുവിനെ കണ്ടാലല്ലേ പറ്റൂ? അത് ഉള്ളിൽ അന്വേഷിച്ചാലേ കാണാൻ പറ്റൂ. ഒരിക്കലും പുറത്തന്വേഷിച്ചാൽ കാണാൻ കിട്ടുകില്ല. പുറത്തന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞന് ഒരു കാലത്തും ഈ ജീവിതത്തിൻ്റെ പരമരഹസ്യം പിടികിട്ടുകയേയില്ല. അങ്ങനെയല്ല സാർ, എനർജി ഒരു കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടി. പക്ഷെ എനർജി സ്പന്ദിച്ച് മറഞ്ഞ്, സ്പന്ദിച്ച് മറഞ്ഞ് മറയുന്ന ഒരു വസ്തുവല്ലേ? എവിടെ നിന്ന് സ്പന്ദിക്കുന്നു, എങ്ങോട്ടും എവിടെ എവിടെ മറയുന്നു, അതിൻ്റെ അടിസ്ഥാനം എന്ത്? ആ അടിസ്ഥാനത്തിൽ സ്പന്ദനമുണ്ടാവാൻ സാധ്യമല്ല. അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം. നമുക്കതിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. നമ്മിൽ തന്നെയുള്ള ഞാൻ ഞാൻ എന്ന ആ ജീവഭാവത്തെ നേരത്തെ പറഞ്ഞ പ്രക്രിയയിൽ കൂടി കുറച്ചൊന്ന് ഉള്ളിലോട്ട് ചെന്ന് അന്വേഷിച്ചാലേ ആ പരമസത്യം കിട്ടൂ. പക്ഷെ വാസിഷ്ഠവും മറ്റും പറയുന്ന അത്രയൊന്നും വേണ്ട. നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച് നമുക്കെല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സ്പന്ദനം മുതൽ ഇങ്ങോട്ടെല്ലാം ബോധം. ബോധമെന്ന ഒരൊറ്റ വസ്തുവേ ഇവിടെ ഉള്ളൂ. ഈ പരമസത്യം മനസ്സിലാക്കി ഭേദചിന്തകൾ അകറ്റുക, രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കുക. ഇത് രണ്ടും ചെയ്യാമെങ്കിൽ ഞാൻ, നമ്മുടെ ഉള്ളിൽ സദാ സ്പന്ദിക്കുന്ന ഞാൻ എന്ന ജീവൻ സ്വയം അഖണ്ഡമായ ഈ ആനന്ദം അനുഭവിക്കാൻ കരുത്തുറ്റതായിത്തീരും. എന്തായാലും ചൂടാല അത് കണ്ടുപിടിച്ചു. ചൂടാല പറയുന്നു, ആ അഹോ ജ്ഞാതമേ തേന, എനിക്ക് പിടികിട്ടുപോയി. ജ്ഞാതമേ തേന ചേത്യോല്ലേഖ കളങ്കിന, ചേത്യോല്ലേഖ കളങ്കിന ജീവോ ജീവതി ജീർണേന ചിദ്രൂപേണ ആത്മരൂപിണ. ചിദ്രൂപേണ ബോധരൂപം
ബോധത്തിൽ ഒരു സങ്കല്പകളങ്കം വന്നു ചേർന്നു. ഞാൻ എന്ന സങ്കല്പകളങ്കം, ഞാൻ സങ്കല്പിക്കാതെ ഞാനിനെ ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്ന സങ്കല്പം വന്നു ചേർന്നു. വന്നു ചേരട്ടെ, അങ്ങനെ സ്പന്ദനം ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സ്പന്ദനവും ഞാൻ എന്ന് ശബ്ദിച്ചുകൊണ്ടാണ് പ്രകടമാകുന്നത്. ആ ശബ്ദമാണ് സ്പന്ദന ശബ്ദമായി കേൾക്കുന്നത്. അങ്ങനെ ഞാൻ എന്ന സങ്കല്പം ബോധത്തിൽ വന്നു ചേർന്നു. ബോധത്തിൽ അങ്ങനെ ഒരു സങ്കല്പം വരേണ്ട കാര്യമുണ്ടോ? അതൊക്കെ പിന്നെ, ഒരു കാര്യമില്ല. ബോധം പൂർണ്ണ വസ്തുവാണ്, ആനന്ദഘനമാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. സർവത്ര നിറഞ്ഞതേ ഉള്ളൂ നിശ്ചലമായ ബോധം. അതിലെന്തിനാണ് ഇങ്ങനെ ഒരു സങ്കല്പം വന്നു ചേർന്നത്? അത് വസ്തുസ്വഭാവം, അതാണ് സൃഷ്ടി. ആത്മസ്വഭാവവശത്തോ മരുഭൂമിയിൽ കാനലിതലം കാണും പോലെ വന്നു ചേർന്നു. മരുഭൂമിയിൽ എന്തിനാ അട്ടുച്ചയ്ക്ക് നോക്കിയാൽ കാനൽ ജലം അലയടിക്കുന്നതായി കാണാം മരുഭൂമിയിൽ. എന്തിനാ മരുഭൂമിയിൽ ഈ കാനൽ ജലം വന്നു ചേരുന്നത്? അത് മരുഭൂമിയുടെ സ്വഭാവം. കാനൽ ജലത്തിൻ്റെ സൂര്യകിരണം വന്നു പതിക്കുമ്പോൾ കാനൽ ജലത്തിൻ്റെ തോന്നൽ ഉളവാക്കുക എന്നുള്ളത് മരുഭൂമിയുടെ സ്വഭാവം. അതുള്ളതായിക്കോട്ടെ, മരുഭൂമിയല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല. ഒരു തുള്ളി വെള്ളം പോലും കാനൽ ജലം കൊണ്ട് മരുഭൂമിയിൽ ഉണ്ടാകുന്നില്ല. മരുഭൂമിയിൽ ഒരു മണൽത്തരിയെപ്പോലും കാനൽ ജലം നനയ്ക്കുന്നുമില്ല. ഇതാണ് വസ്തുത. അതുപോലെയാണ് ഇവിടെ ഒരു സങ്കല്പകളങ്കം വന്നു ചേർന്നു. മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ വന്നു ചേർന്നു എന്നല്ലാതെ മറ്റൊരു ന്യായവും അതിന് പറയാനില്ല. വന്നോട്ടെ, ഇപ്പം എന്താ ദോഷം? മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം മരുഭൂമി തന്നെ, അല്ലാതെ അവിടെ കാനൽ ജലമൊന്നുമില്ല. ഇതുറപ്പിക്കൂ. അതുപോലെ ഈ പരബ്രഹ്മത്തിൽ ബോധത്തിൽ വന്നു ചേർന്ന ഞാൻ എന്ന സങ്കല്പം നമ്മിലൊക്കെ ഉള്ളതല്ലേ? അതിപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ന ജീവസങ്കല്പം ഏത് കൊച്ചുകുട്ടിക്കും അതനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ജീവസങ്കല്പം എങ്ങനെ വന്നു ചേർന്നു? അത് വസ്തു സ്വഭാവം. ഇങ്ങനെ ജീവന്മാർ, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ ജീവൻ്റെ പിന്നീടുള്ള നാമരൂപ പരിണാമങ്ങളാണ്. എത്ര വേണോ നാമരൂപ പരിണാമം വന്നോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വസ്തുബോധം മാത്രം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ, ബോധം നാമം രൂപം ഇതിലൊതുങ്ങുന്നു. പിറങ്ങും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആവർത്തിച്ചത് ചിന്തിച്ച് മനസ്സിലാക്കുക. വെറും നേരം പോക്കായിട്ട് തള്ളിക്കളയണ്ട, അല്ലെങ്കിൽ അന്ധവിശ്വാസമായി കരുതുകയും വേണ്ട. കൃഷ്ണൻ അർജുനനോട് പറയും പോലെ, വിമർശീതശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇത് നല്ലവണ്ണം ചിന്തിക്കുക. അങ്ങനെ എന്ത് സങ്കല്പമോ വന്നോട്ടെ, ഒക്കെ ബോധം തന്നെ, ബ്രഹ്മം തന്നെ. അതിപ്പോൾ ചൂടാലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ചേറ്റ ഉല്ലേഖകളങ്കിന് ഒരു സങ്കല്പകളങ്കം ബോധത്തിൽ വന്നു ചേർന്നു. സാരമില്ല, കളങ്കം എന്ന് പറയുന്നത് മരുഭൂമിയിൽ വെള്ളം ഒരു കളങ്കം പോലെ വരുന്നതല്ലേ, അതിനെ മറച്ചുകളയുന്നു. അതുപോലെ പൂർണ്ണമായ ബോധസത്യത്തെ മറച്ചുകൊണ്ട് ഈ സങ്കല്പം വന്നു ചേർന്നു. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ഒരു മറവുമില്ല.
ആ സങ്കല്പവും ബോധം തന്നെ, ബോധത്തിലുണ്ടായ നാമരൂപം ബോധം തന്നെ. ആ അഹോ ജാതനേതേന എനിക്ക് പിടികിട്ടിപ്പോയി, ചേത്യ ഉല്ലേഖ കളങ്കിന അല്പം ഒരു സങ്കല്പ കളങ്കം ബാധിച്ച ജീർണേന ചിദ്രൂപേണ, ജീർണിച്ച സ്പന്ദനമില്ലാതിരുന്നത് സ്പന്ദിച്ച്, അതാണ് ജീർണത, താഴോട്ടിറങ്ങി. നമ്മൾ അവതാരം എന്നൊക്കെ പറയുന്നില്ലേ, അവതാരം, അവതാരം എന്ന് വെച്ചാൽ താഴോട്ടിറങ്ങൽ എന്നാണ്. ഭാഗവതവും മറ്റും പറയുന്നത് ഭഗവാന്റെ അവതാരമാണ് ഈ ജഗത്ത്, ഇതാ താഴോട്ടിറങ്ങൽ സ്പന്ദിച്ച്. ഭാഗവതം ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ തത്വവും ഭാഗവതം ആദ്യമേ പറയുന്നുണ്ട്, തത്വജിജ്ഞാസ കൊണ്ട് മാത്രമേ ജീവിതം സഫലമാവൂ. എന്താ തത്വം? വദന്തി തത്വവിദഃ തത്വം യജ്ഞാനം അദ്വയം. രണ്ടിൻ്റെ അനുഭവമില്ലാത്ത ജ്ഞാനം, ബോധം, അതുമാത്രമാണ് തത്വം. അതിനെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ, അതിനെ ബ്രഹ്മമെന്നും ഭഗവാനെന്നും ഒക്കെ പറയുന്നു പേര്. അപ്പൊ ചെല്ലു ചോദിച്ചേക്ക, അപ്പൊ സാർ ഈ നമ്മുടെ ഗുരുവായൂരപ്പനും ഈ ബോധമാണോ സാർ? പിന്നെന്താ ഗുരുവായൂരപ്പൻ ബോധമല്ലാതെ എന്താ? നാരായണീയം രചിച്ച ഭട്ടതിരി ആദ്യ ശ്ലോകത്തിൽ തന്നെ പറയുന്നില്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം. ഇത് ധരിക്കാതെ നമ്മൾ ഗുരുവായൂരപ്പനെ ധരിച്ചാൽ കഷ്ടം, ഗുരുവായൂരപ്പൻ്റെ ഗതികേട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സാന്ദ്രാനന്ദ അവബോധം എന്നുള്ള പദം തന്നെ അവിടെ ഉണ്ട്. ഇടതിങ്ങിയ ആനന്ദബോധസ്വരൂപനാണ് ഗുരുവായൂരപ്പൻ, അതായത് ബ്രഹ്മം. അപ്പൊ പിന്നെ ഗുരുവായൂരപ്പൻ എന്തോന്നാ സാർ? നമ്മളീ പറഞ്ഞെന്താ, ബോധത്തിൽ ഒരു പേര്, ഒരു രൂപം, കൃഷ്ണൻ്റെ രൂപം. അപ്പോൾ അത് നശിച്ചു പോകുന്നതാണോ സാർ? ഭാഗവതം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കുമോ? കൃഷ്ണൻ 125 വയസ്സ് വരെ ജീവിച്ചു. ഒടുവിൽ ആരിൻ്റെ മൂട്ടിൽ ചെന്നിരുന്ന ഒരു വേടൻ്റെ അമ്പുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ ജനിച്ചോ മരിച്ചോ ദേവതയുള്ള പുത്രനായി ജനിച്ചു. നാമരൂപങ്ങൾ വന്നും പോയും ഇരിക്കുന്നവ, അതുകൊണ്ടൊന്നും ഒരു ദോഷവുമില്ല, ഒരു ദോഷവും. ആ നാമരൂപം ബ്രഹ്മമാണെന്നുകൂടി അറിയണം, അതല്ലേ ഭട്ടതിരിയും പറയുന്നത്. ഇത് വെറുതെ ഈ കൃഷ്ണൻ്റെ രൂപം മാത്രം, മറ്റതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾക്കപ്പുറം വസ്തുവിനെ അന്വേഷിക്കുന്നേയില്ല. അപ്പോൾ പിന്നെ കൃഷ്ണൻ എങ്ങനെ നമ്മെ സുഖിപ്പിക്കാൻ കഴിയും? ഒരിക്കലും സാധിക്കില്ല. ചേത്യ ഉല്ലേഖ കളങ്കിന ജീവോ ജീവതി ജീർണേന ചിദ്രൂപേണ ആത്മരൂപിണ. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം, ആത്മരൂപി എന്ന് പറഞ്ഞാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം. ഇതൊക്കെ എന്തിനു ആവിർഭവിച്ചു, എങ്ങനെ ആവിർഭവിച്ചു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ വസ്തുസ്വഭാവം ആയിക്കോട്ടെ, സ്വഭാവമെന്തും വസ്തു തന്നെ. വെള്ളത്തിൻ്റെ സ്വഭാവമാണ് തിരയും കുമിളയും എല്ലാം പതയുമെല്ലാം, പക്ഷേ അതൊക്കെ വെള്ളം തന്നെ, സ്വരൂപം വെള്ളം. സ്വഭാവം നാമരൂപങ്ങൾ തിരയും കുമിളയും, പക്ഷേ സ്വഭാവത്തിൽ സ്വരൂപമല്ലാതെ മറ്റൊന്നുമില്ല. നാമരൂപങ്ങളിൽ വസ്തുവല്ലാതെ മറ്റൊന്നുമില്ല എവിടെയും. ഇത് മനസ്സിലാക്കി ഈ സത്യം സദാഭാവന ചെയ്യുക. മറ്റെന്തുമാവാം, കോവിലിൽ പോവാം, സപ്താഹം കേൾക്കാം, അതിന് ഒരു വിരോധമില്ല. പക്ഷെ അവിടെയൊക്കെ ഈ സത്യത്തെ ഭക്തിയുടെയോ മറ്റെന്തിൻ്റെയെങ്കിലും പേരിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ, ഉപനിഷത്ത് പറയുന്നത് ഈ പരമമായ ശാസ്ത്രീയ സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനെ അംഗീകരിച്ചാലും അതൊടുവിൽ നിങ്ങളെ ദുഃഖിപ്പിക്കും. അതിരിക്കട്ടെ.
എന്തായാലും ചൂടാലയ്ക്കിത് നല്ലവണ്ണം പിടികിട്ടി. ഇതിന് ചൂടാലം പറയുന്നു, ഏതേഹി ചില്ലിലാസം താഹ. നേരത്തെ ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതൊക്കെ ഒന്ന് ഒന്ന് ഓർമ്മിച്ചെങ്കിലും വയ്ക്കുക. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, അഹങ്കാരം. അഹങ്കാരമാണ് ജീവൻ. പ്രാണസ്പന്ദനം, ഇതൊക്കെ തന്നെ ഏതേഹി ചില്ലിലാസം താഹ. എല്ലാം ബോധത്തിലെ വെറും നാമരൂപങ്ങളുടെ ഒരു കളി. ചൂടാലയ്ക്ക് നല്ലവണ്ണം പിടികിട്ടി. ഏതേഹി ചില്ലിലാസം താഹ, ഏതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ? മനോ ബുദ്ധി ഇന്ദ്രിയാദയ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ എല്ലാം ചില്ലിലാസം താഹ. ചിത്തെന്ന് വെച്ചാൽ ബോധം, ബോധത്തിൻ്റെ വിലാസത്തിൽ ഉൾപ്പെടുന്നവയാണ്. അസന്ത സർവയെ വൈത്തയെ, വാസ്തവത്തിൽ ഇവയൊന്നുമില്ല, ഇല്ല. ആലോചിച്ചോളനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതാ വസ്തു മാത്രം. പ്രത്യേകിച്ച് മനസ്സുണ്ടെന്നോ ബുദ്ധിയുണ്ടെന്നോ ശരീരമുണ്ടെന്നോ പ്രപഞ്ചമുണ്ടെന്നോ കരുതരുത്. അതൊക്കെ ബോധത്തിൻ്റെ നാമരൂപങ്ങൾ, ഒക്കെ ബോധം തന്നെയാണ്. ഇവയെല്ലാം അസന്ത സർവയേ വൈത്തേ, ഇവയൊക്കെ ഇല്ലാത്തവയാണ്. അവധാനം വിനുദ്ധിത, ശ്രദ്ധിച്ചില്ല. ഇതെവിടുന്നുണ്ടായി, ഇതെന്താണ് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ഇവയൊക്കെ പ്രത്യേകം പ്രത്യേകം ഉള്ളതായി തോന്നി. വാസ്തവത്തിൽ ഇവിടെ പലതില്ലേ ഇല്ല. ഉപനിഷത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ് നേഹനാനാസ്തി കിഞ്ചന. മനസ്സുകൊണ്ട് ഇക്കാര്യം നല്ലവണ്ണം ചിന്തിച്ചറിയണം. നേഹനാനാസ്തി കിഞ്ചന, ലേശം പോലും ഇവിടെ പലതില്ല. പലത് കാണുന്നവനെ മരണം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ പലത് കാണുന്നവർ നാമരൂപങ്ങളെയാണ് കാണുന്നത്. നാമരൂപങ്ങൾ ഉണ്ടായി മറയുന്നതായി തോന്നും. അതാണ് മരണവും ജനനവും. വാസ്തവത്തിൽ ആരും ഉണ്ടാകുന്നില്ല, ആരും മറയുന്നില്ല. ഒരു വള മാലയായി രൂപാന്തരപ്പെട്ടാൽ വള മരിച്ചു, മാല ജനിച്ചു. ആര് മരിച്ചു, ആര് ജനിച്ചു? വളയിലുള്ള സ്വർണം തന്നെ മാലയിൽ അങ്ങനെ നിൽക്കുന്നു. ഒരു വ്യത്യാസവും വസ്തുവിന് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാം അധ്യായത്തിൽ തന്നെ കൃഷ്ണൻ ആവർത്തിച്ച് അർജുനനോട് പറയുന്നത്, ഓ ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. അർജുന, സകലരുടെ ശരീരത്തിലും ഈ ആത്മതത്വത്തിനൊരു കേടുമില്ല. അതുകൊണ്ട് ഒരു ജീവിയെക്കുറിച്ചും, തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി, അതുകൊണ്ട് ഒരു ജീവിയെക്കുറിച്ചും നീ ദുഃഖിക്കരുത്. നാമരൂപങ്ങൾ മാറി വരുന്നത് ആർക്ക് തടയാനൊക്കും? തടഞ്ഞിട്ട് എന്താ വിശേഷം? എത്ര നാമരൂപങ്ങളോ വരട്ടെ പോകട്ടെ, ആ ചൂടാലയ്ക്ക് നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അസന്ത സർവയേവൈതേ, ഈ നാമരൂപങ്ങളൊന്നും ഇല്ല. ഇല്ലാന്ന് വെച്ചാൽ അവയിലൊന്നും പുതിയ വസ്തുവില്ല. വസ്തു ഒരേ ഒരു വസ്തു. ആ വസ്തുവിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവയൊക്കെ ഉണ്ടെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം. എന്നല്ലേ ഭഗവാൻ ഗീതയിലും പറയുന്നത്, വസ്തുവെന്തെന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെയുള്ള ആളിൽ മാത്രമേ ജ്ഞാനം ലഭ്യമാവൂ. ചൂടാളിക്ക് നല്ല ബോധ്യമായി. എന്താണിവിടെ? മഹാചിദേഹീവസ്തീഹ, ഇവിടെ ഒരു മഹാചിത്ത്, മഹാബോധം, അഖണ്ഡ ബോധം, നിറഞ്ഞു നിൽക്കുന്ന ബോധം, അതുമാത്രമേ ഇവിടുള്ളൂ. മഹാചിദേഹീവസ്തീഹ, ഒരേ ഒരു മഹാചിത്ത്. മഹാസത്തേതി ഉച്ചത്തെ, ഇതിനെ തന്നെ മഹാസത്ത്
സത്ത എന്നുവെച്ചാൽ സത്ത് ഉമ്മ അനുഭവമായിട്ടുള്ള വസ്തു ബോധം മാത്രം ഉണ്ട് ഉണ്ട് എന്നനുഭവമുള്ള ഒരു മഹാവസ്തു അതുമാത്രമേ ഇവിടുള്ളൂ. അതില്ലെങ്കിലോ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് വെക്കുക, തീർന്നു, പ്രപഞ്ചമില്ല. അതുകൊണ്ടാണ് ഈ കാണുന്നതൊക്കെ അത് തന്നെ എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാർക്ക് ചിന്തിച്ചറിഞ്ഞുകൂടാ? ഉണ്ട് എന്നനുഭവിക്കുന്ന ഒരേ ഒരു വസ്തു ബോധം മാത്രം ഈ ജഗത്തിൽ, രണ്ടാമതൊരു വസ്തുവില്ല. ആ ബോധത്തെ പിന്തുടർന്നാണ് സകല നാമരൂപങ്ങളും പ്രകാശിക്കുന്നത്. ആ ബോധമെന്ന വസ്തുവിലാണ് സ്വർണത്തിൽ ആഭരണ നാമരൂപങ്ങളെന്ന പോലെ ഈശ്വരന്മാരുടെ നാമരൂപങ്ങൾ ഉൾപ്പെടെ എല്ലാം പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൂടാളിക്കത് നല്ലവണ്ണം പിടികിട്ടി. മഹാചിതേഹയുവസ്തീഹ, ഒരു മഹാചിത്ത് മാത്രം, അത് മാത്രം. വ്യവസായാത്മിക ബുദ്ധിരേഖ എന്ന് ഗീതയിൽ ഭഗവാൻ പറയില്ലേ? നിശ്ചയം വന്ന ബുദ്ധി ഒന്നേ ഒന്ന്. എന്താ ബോധം? ബ്രഹ്മം, സർവം ബ്രഹ്മമയം. രേ സർവം ബ്രഹ്മമയം. ഇതാർക്ക് പിടികിട്ടില്ല? വേണ്ട പോലെ ശ്രദ്ധിച്ചാൽ ഏത് കുഞ്ഞിനും പിടികിട്ടും. ശ്രദ്ധിക്കാതിരുന്നാൽ പിടികിട്ടില്ല. ചൂടാലകൻ പറയുന്നത്, അശ്രദ്ധ കൊണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നി മഹാചിരേഖയിൽ അസ്തീഹ മഹാ സത്തേതിയോച്ചത്തെ. അതിനെ തന്നെ മഹാസത്ത ഉണ്മ, മഹത്ത ഉണ്മ അനുഭവിക്കുന്ന മഹത്തായ ഒരു വസ്തു, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തു, അതുമാത്രമേ ഇവിടെ ഉള്ളൂ. നിഷ്കളങ്ക സമാശുദ്ധ, അതിലൊരു കളങ്കവും പറ്റിയിട്ടില്ല. എത്ര നാമരൂപങ്ങൾ വന്നാലും അതിനൊരു കളങ്കവുമില്ല, അതിനൊരു കൂടുതലോ കുറവോ ഇല്ല. അതുകൊണ്ട് മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ പ്രപഞ്ചനാമരൂപങ്ങൾ അതിൽ വന്നോട്ടെ, വ്യക്തമായി സത്യം പിടികിട്ടിയ ആൾക്കതിലൊരു കളങ്കവുമില്ല. കാരണം ആ നാമരൂപങ്ങളിലൊക്കെ ഈ ഒരു വസ്തുവല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല. നിഷ്കളങ്ക സമാശുദ്ധ നിരഹങ്കാരൂപിണി സകൃദ്വിഭാതി വിമല, ആ ശുദ്ധമായ വസ്തു എന്നും ഒരുപോലെ പ്രകാശിച്ചു നിൽക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നും എവിടെയും ഒരുപോലെ പ്രകാശിച്ചു നിൽക്കുന്നു. ആർക്ക്? അതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയ ആൾക്ക്. അങ്ങനെ ഇവിടെയൊക്കെ പ്രകാശിക്കുന്നില്ലല്ലോ സാർ. ഉദ്ധവരോട് കൃഷ്ണൻ പറയുകയാണ് ഭാഗവതത്തിൽ 21:29 അധ്യായം വായിച്ചു നോക്കുക. ഉദ്ധവരും പറഞ്ഞു, എനിക്ക് ഈ യോഗമൊന്നും സാധ്യമല്ല, എനിക്കിപ്പോൾ ഭഗവാനെ കാണണം. അപ്പോൾ കൃഷ്ണൻ എന്ത് ഉത്തരം പറയുന്നു? എടാ മഠയാ, നീ പിന്നെ ഈ കാണുന്നതൊക്കെ എന്തിനാണ്? സകലതും ഭഗവാൻ മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം ഈ ക്ഷേത്ര. ഉദ്ധവരെ, നിങ്ങൾക്ക് ശ്രദ്ധയില്ല. നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിക്കുന്നു, എൻ്റെ കൂടെ വരണം എന്നൊന്നും പറയുമായിരുന്നില്ല. സകല കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞ് എന്നെ കാണൂ. ഏതാഭരണത്തിലും അകവും പുകവും പുറവും നിറഞ്ഞ് സ്വർണത്തെ കാണും പോലെ, ഏത് പ്രപഞ്ചനാമരൂപത്തിലും ഉദ്ധവരെ എന്നെ കാണൂ. മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം, ഒരു മറവുമില്ലാതെ, എന്താ ഒരു നാമവും രൂപവും ഉണ്ടായി എന്ന് വെച്ച് വസ്തു മറയണമോ? അറിവുള്ളവർക്ക് മറവില്ല, അറിവില്ലാത്തവർക്ക് മറവുണ്ടെന്ന് തോന്നും, അത്രയേ ഉള്ളൂ.
അതുപോലെയാണ് സകൃത് വിഭവത്തിൽ വിമല ചൂടാലയ്ക്ക് മനസ്സിലായി. ഒരു എപ്പോഴും എവിടെയും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നു ആ വസ്തു നിത്യോദിതവത്തി സമാ നിത്യോദിതവത്തി. അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ പ്രഭയിലാണ് എല്ലാം പ്രകാശിക്കുന്നത് എന്നല്ല, എല്ലാത്തിൻ്റെയും പ്രകാശം അതിൻ്റെ പ്രകാശം തന്നെയാണ്. നിത്യോദിതവതി സമാ സാ ബ്രഹ്മ പരമാത്മേതി നാമഭിപരിഗീയത്തെ. കുറേ വേദാന്ത പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടേ ചൂടല്ല. അപ്പം നേരത്തെ ബ്രഹ്മമെന്നും പരമാത്മാവിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. പലർക്കുമുള്ള ബുദ്ധിമുട്ട് അതാണ്. ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോന്നോ ബ്രഹ്മം ബ്രഹ്മമെന്ന് ഈ ഉപനിഷത്തും വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നു. പ്രപഞ്ചമായി പെരുകിക്കാണുന്ന സൂക്ഷ്മവസ്തു ബോധം എന്നാണ് ബ്രഹ്മത്തിൻ ബ്രഹ്മപദത്തിൻ്റെ അർത്ഥമേ. പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം എന്ന ഇതരെയോ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് ഗുരുശിഷ്യന് പറഞ്ഞു കേൾപ്പിക്കുന്നു. തത്വമസി, നീ ബ്രഹ്മമാണ്. ശബരിമല പോലും എഴുതിവെച്ചിട്ടുണ്ട് തത്വമസി എന്ന്. പക്ഷേ ഇതൊന്നും നമ്മൾ ചിന്തിക്കാനേ ശ്രമിക്കാതെ ആ എനിക്ക് ഭഗവാൻ വേണ്ട, ഭക്തി എന്ത് ഭക്തിയാണ്, തത്വമറിയാതെ എന്ത് ഭക്തി, ഭാഗവതം ചോദിക്കുന്നു ആരംഭത്തിൽ. തത്വം ഗ്രഹിച്ചോ, ഗ്രഹിക്കാനാണ് ഭക്തി, നേരെ മറിച്ച് തത്വത്തെ നിഷേധിക്കാനല്ല ഭക്തി. അത് നാം നല്ലവണ്ണം ധരിക്കുക. അങ്ങനെ സാ ബ്രഹ്മ പരമാത്മേതി നാമഭിപരിഗീയത്തെ, ആ വസ്തുവിനെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഒക്കെ പേര് ചൊല്ലി വിളിക്കുന്നു. എന്തായാലും ചൂടാല സർവത്ര ബ്രഹ്മത്തെ പരമാത്മാവിനെ കണ്ട് ആ സത്യം അനുഭവിക്കാൻ കരുത്തുള്ളവളായി തീർന്നു. സ്വന്തം വിശേഷിച്ച് ഗുരുക്കന്മാരൊന്നുമില്ല, സ്വയം താനും ഭർത്താവും കൂടി കുറേ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു, വേദാന്തികളുമായി ചർച്ച ചെയ്തു, സ്വയം ആത്മവിചാരം ചെയ്തു. ആ ഗുരുവിൻ്റെ രഹസ്യമൊക്കെ ഇനിയിപ്പോൾ വരുന്നുണ്ട്, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. പരമാത്മാനുഭവം ചൂടാലയ്ക്ക് വ്യക്തമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ, കൊട്ടാരമൊക്കെ ബ്രഹ്മം, ശിഖിധ്വജൻ ബ്രഹ്മം എന്നുവെച്ച് രാജ്യകാര്യങ്ങൾ നടത്തുന്നതിനോ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. പണ്ടത്തേക്കാൾ ഗംഭീരം, എല്ലാം ബ്രഹ്മപൂജ, ബ്രഹ്മയജ്ഞം. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം, ബ്രഹ്മൈകത്തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ഹവിസ് ബ്രഹ്മം തന്നെ, ഹോമിക്കുന്നതും ബ്രഹ്മം തന്നെ, പ്രാപിക്കേണ്ടത് ബ്രഹ്മത്തെ. ഏത് കർമ്മത്തെയും ഈ ചിന്തയോടുകൂടി ചെയ്താൽ അത് ബ്രഹ്മയജ്ഞമായി മാറും. ഇതാണ് ഗീതാ സിദ്ധാന്തം. ഞാൻ ഗീത കൂടെ എടുത്തു പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കൃതിയാണല്ലോ ഗീത. പലർക്കും വാസിഷ്ഠത്തിലൊക്കെ ഇങ്ങനെ വലിയ വേദാന്തമൊക്കെ പറയും, പക്ഷേ ഗീതയിൽ പറയുന്നുണ്ടോ സാർ? കുറച്ചുകൂടെ വിസ്തരിച്ച് കരുണാമയനായ ഭഗവാൻ ആരെയും ആ സത്യത്തിലേക്ക് പിടിച്ചടുപ്പിക്കാൻ വേണ്ടി കുറേ ഏറെ ലോകകാര്യങ്ങൾ കൂടി ചേർത്ത്, കർമ്മത്തെ കൂടി ചേർത്ത് ഗീതയെ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചു ഗീതയിൽ. അല്ലാതെ ഇതല്ലാതെ ഭഗവാന് ഗീതയിൽ മറ്റൊന്നും പറയാനില്ല, മറ്റൊന്നും. അതൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കുക. എന്തായാലും തികച്ചും ബ്രഹ്മനിഷ്ഠയായി തീർന്നു ചൂടാല.
ശിഖിത്വജന അത് പറ്റിയതുമില്ല. ചർച്ച ചെയ്തില്ലേ, വേദാന്തം പഠിച്ചില്ലേ, രണ്ടുപേരും ഒരുമിച്ചല്ലേ, അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ നോക്കാം. അവർ പരസ്പരം എങ്ങനെ ജീവിച്ചു, ചൂടാല എങ്ങനെ മുന്നോട്ട് പോകുന്നു, ശിഖിധ്വജൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരുടെ രണ്ടുപേരുടെയും ജീവിതം എങ്ങനെ പൂർണ്ണ സാഫല്യത്തിലെത്തി, ഇക്കാര്യങ്ങളൊക്കെ നമുക്കടുത്ത ദിവസങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യാം. വളരെ രസകരമായൊരു ഒരു കഥയാണ് ശിഖിധ്വജൻ്റെയും ചൂടാലയും കഥ എന്ന് പറഞ്ഞാൽ, നമ്മയൊക്കെ ആ പരബ്രഹ്മാനുഭവത്തിൽ കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം അത്ര കണ്ട് രഹസ്യമയവും ലളിതവും രസകരവും ആണ് ഈ കഥ. നമുക്കും കുറച്ചൊക്കെ ആ ബ്രഹ്മത്തോട് ഈ പത്ത് ദിവസം കൊണ്ട് നടക്കാൻ പറ്റുമോ? ചൂടാലയും ശിഖിധ്വജനും അവിടെ എത്തുന്നു. ചൂടാല ശിഖിധ്വജനെ അവിടെ കൊണ്ട് എത്തിക്കുന്നു. അതെങ്ങനെയാണ്? ഇതൊക്കെ നോക്കാം അടുത്ത ദിവസങ്ങളിൽ. ഭഗവാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ ആ ഭഗവത് സ്വരൂപം വെളിപ്പെടുത്തി തന്ന് നമ്മയൊക്കെ ധന്യരാക്കുമാറാകട്ടെ. നമസ്കാരം.